മിക്കവാറും മൊത്തത്തിൽ പൊളിച്ചിട്ട് ഒന്നും കൂടി റിനോവേഷൻ ചെയ്യും. ഇത് കുഞ്ഞു മോൺസ്റ്റർ ഫിഷസ് ആണ്. ആദ്യമായിട്ടാണ് നമ്മൾ കോഴിക്കാർപ്പിനെ ഫീഡാക്കി കൊടുക്കുന്നത്. എത്രത്തോളം സക്സസ് ആവും അറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കാം. നമ്മൾ സ്പോട്ട് ക്യാറ്റ് ഫിഷിനെ എൻ്റെ തീറ്റിലുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അവനെ കാണാനില്ല. അവനെ കൊണ്ടുപോയി നമ്മൾ ഗാർഡൻ്റെ കൂട്ടത്തിൽ ഇട്ടാലോ. ഈ ഒരു ലോഡ് ഗപ്പീസിൽ നമ്മൾ മിക്കവാറും എടുക്കും കേട്ടോ. യെസ്, അപ്പൊ അതെ, നമ്മൾ നമ്മളെ കിളിക്കൂണ്ടി അടുത്താണ് നിൽക്കുന്നത്. രാവിലെ പോയി ഒരു പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നിധിയും വന്നിട്ടുണ്ട്. നിധിയേ, ഞാനിതാ ഇപ്പം വന്ന് കയറിയതേ ഉള്ളൂ. ഞാനിപ്പോൾ അതെ ഒരു അടിപൊളി പർച്ചേസ് ഒക്കെ ചെയ്ത് കൊണ്ടുവന്ന ആളെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്, സേഫായി ഇട്ടിട്ടുണ്ട്. എന്തായിരിക്കും അറിയത്തില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഞാൻ നിധിക്ക് അത് കാണിച്ചു കൊടുക്കാം. അതിന് മുന്നേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം നമ്മൾ ഇന്ന് എന്താ മേടിച്ചിട്ട് വന്നേക്കുന്നത്. പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം, അടുപ്പം തന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങൾ പോയി കണ്ടിട്ടോ. അപ്പോൾ അതെ, നമ്മൾ ഷോപ്പിലോട്ടെത്തി, കുറച്ച് ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. ഓക്കെ, ഇന്ന് കുറച്ച് കളക്ഷൻസ് ഉണ്ട്, ഞാൻ ജസ്റ്റ് റഫായിട്ട് കാണിച്ചു തരാവേ. പിന്നെ ആരെ എടുക്കാൻ വേണ്ടി വന്നതെന്നൊക്കെ കാണിച്ചു തരാം. നമ്മുടെ ഗാറിൻ്റെ കൂടെ എനിക്ക് ഒരാളെ ഇപ്പോൾ അർജൻറ്റായിട്ട് ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇടണം. അപ്പോൾ ഒരാളെ എടുക്കാൻ വേണ്ടി വന്നാണ്. ഇപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് ആൾക്കാരെ കാണിച്ചു തരാം. ഇത് നോക്കിക്കേ, ഓറഞ്ചും കിടപ്പുണ്ട്, നമുക്ക് ബ്ലൂവും കിടപ്പുണ്ട് കേട്ടോ. ഓ, നൈസ് കേട്ടോ ചിക്കിളുടെ. ഇവിടെ നോക്കിക്കേ, കുറച്ച് കോഴിക്കാർപ്പുകൾ കിടക്കുന്നേ. ഓ, കൊള്ളാം കേട്ടോ. വൈറ്റും ഓറഞ്ചും മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അതെ, ഇവിടെ ഒരാൾ കിടക്കുന്ന നോക്കിക്കേ, ഫ്ലവർ ഹോണാണ്. നമ്മൾ ഗൗരിയാണ് കേട്ടോ കിടക്കുന്നത്. നൈസായിട്ട് ഇത് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ. ആ, ഇവിടെ കുറച്ച് ഓസ്കാർ കിടപ്പുണ്ട്. അവനെ നോക്കിക്കേ, അവൻ നമ്മൾ വന്നപ്പോഴേ ഓടി വരികയാണ്. എടാ എടാ, ദൈവം നോക്കിക്കേ, രണ്ടുപേരും വന്നേക്കുക. കുറച്ച് നാളായിട്ട് കാണാൻ കിട്ടാത്ത ഒരാളാണിത്, നമ്മളെ റെഡ്ടെയിൽ ക്യാറ്റ് ഫിഷ്. നമ്മളതിൽ ഉണ്ടവൻ. നമ്മളെ ഏഞ്ചൽസ് കിടപ്പുണ്ട്. നൈസായിട്ടില്ലേ, അടിപൊളി കേട്ടോ. ഏഞ്ചൽസൊക്കെ നമ്മുടെ ടാങ്കിൽ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഗാറ് കൊല്ലല്ലേ. നമ്മളെ കിടക്കുന്ന സെയിം സാധനമാണ് കേട്ടോ. കാരണം നമ്മളതിൽ ഈ ഡിസൈൻസൊക്കെ ഉണ്ട്. പക്ഷേ ചില ഗാറൊക്കെ വളർന്നു വരുമ്പോൾ ഡിസൈനൊക്കെ മാറുന്നുണ്ട് കേട്ടോ, പാറ്റേണൊക്കെ മാറുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. അറിഞ്ഞാൽ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ ഫീഡാണ് കിടക്കുന്നത്. ഒരു കുഞ്ഞ് ഷാർക്കൂട്ടം കിടക്കണ നോക്കിക്കേ, അത് കൊള്ളാമല്ലേ. അവനെ കൊണ്ടുപോയി നമ്മൾ ഗാറിൻ്റെ കൂട്ടത്തിൽ ഇട്ടാലോ. ഗാറിനെ ഒറ്റയ്ക്ക് ഇടാൻ വേണ്ടി പറ്റത്തില്ല. ഗാറ് ഇച്ചിരി ടെററായിട്ട് വരെയാണ്, കെയർ ചെയ്യാനൊന്നും നമുക്ക് പറ്റത്തില്ല. അവൻ ഭയങ്കരമായിട്ട് ഇപ്പോൾ അഗ്രഷൻ കാണിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ നോക്കിക്കേ, ഇന്നലെ നൈസ് വിഡോസ് കിടക്കുന്നില്ലേ. ഓ, ഇന്ന കളറല്ലേ, നല്ല സൈസ് ഉണ്ട് കേട്ടോ. ഇവനൊക്കെ നല്ല സൈസ് ഉണ്ട്. ഈ ഓറഞ്ചിന്, ആ പിങ്കിനൊക്കെ നല്ല സൈസുണ്ട്. കുറേ നാളായിട്ട് ഞാൻ മിസ് ചെയ്ത് വെച്ചിരുന്ന ഒരാളെ ഇതേ ഇവൻ, നമ്മളെ പാക്കു. ആ സൈസും കൂടി അങ്ങനത്തെ ഒരു അടി അവ ഉണ്ടാക്കിയെന്ന് പോലും അറിയാൻ പറ്റും. ആ മുറിവൊന്നുമില്ല, നല്ല രീതിയിൽ അവ റിക്കവറായി. ഈ ഒരു ലോഡ് ഗപ്പീസർ നമ്മൾ മിക്കവാറും എടുക്കും കേട്ടോ. എന്തിനെന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ടിലെ ടാങ്ക് നമ്മൾ മിക്കവാറും മൊത്തത്തിൽ പൊളിച്ചിട്ട് ഒന്നും കൂടി റിനോവേഷൻ ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ച് ഗപ്പീസും കുറച്ച് പ്ലാറ്റീസും എല്ലാം വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മിക്കവാറും അത് മൊത്തം എടുക്കും. പിന്നെ നമ്മൾ അന്ന് എടുത്ത ഈല് ഇതേ നൈസ് ഇവിടെ കിടപ്പുണ്ട്. നമ്മളെ ഓസ്കാറിൻ്റെ കുറച്ച് നൈസ് വെറൈറ്റി തന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ കണ്ടിട്ടില്ല. ഈ ഓസ്കാർ ഇവിടെ അവന്മാർ അത് തന്നെ കിടക്കുന്നത്. അപ്പൊ ബ്രോ, നമുക്കേ ആ ഷാർക്കിനെ ഒന്ന് എടുത്തു തരാ പോരണം. ഫീഡിങ്ങിന് വരുന്ന കാർപ്പാണോ ഇത്? ഇപ്പൊ കാർപ്പ് കൊടുക്കുന്നുണ്ട് ഫീഡിങ്ങിന്. ശരിയാണ്, ഓക്കെ ഓക്കെ. കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമായതുകൊണ്ട് നമുക്ക് നമ്മൾ കാർപ്പിനെ ഫീഡാക്കി സെറ്റ് ചെയ്യാം. ഓക്കെ 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 ഓക്കെ. സൈസ് ബേസ് ചെയ്തിട്ടാണോ? വളർത്തുകയും ചെയ്യാം. വൈറ്റ് കാർപ്പാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതിന് ഫീഡ് ആയിട്ട് കൊടുക്കുന്നു. നമുക്ക് സാധാരണ ഗോൾഡ് ഫിഷ് എടുക്കുമ്പോൾ ഗോൾഡ് ഫിഷ് യഥാർത്ഥത്തിൽ വളർത്തുകയും ചെയ്യാം. അതെ അതെ. ഫീഡിങ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സാധനം അങ്ങനെ വരുന്നില്ല. ഓക്കെ, ഈ ഷാർക്കിനെ അങ്ങ് എടുത്തു. യെസ്, അവനങ്ങ് എടുത്തു. നമ്മളെ ഗാറ് കുറച്ച് സീനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിന് തൽക്കാലം ഒരു കൂട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നമ്മളെ ടാങ്കിൽ നിന്ന് പിടിച്ചിട്ട് കൊടുക്കാമെന്നുള്ളൂ. പക്ഷേ നമ്മുടെ ടാങ്കിൽ സ്ലൈസ് എന്ന് പറഞ്ഞ ഒരു അസുഖം കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ തൽക്കാലം ഒന്നും പിടിച്ചിട്ട് കൊടുക്കാത്തത്. നമുക്ക് നോക്കാം ഇവനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുമെന്ന്. 100 ഗോൾഡ് ഫിഷ് അമ്മമാർക്ക് കൊടുക്കാവുള്ള. അപ്പോൾ ഒരു കാര്യം ചേട്ടെ, ഞാൻ ഇവരെല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്യട്ടെ, എന്നിട്ട് കാണാം കേട്ടോ. യെസ്, അപ്പോൾ അതെ, ഞാൻ നമ്മൾ കിളികൊണ്ട് അവിടെ എത്തി. ഇതേ നമ്മുടെ ഫിഷത്തിനെ കൊണ്ടൊന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, നിധിയെ വിളിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ ഗാറിനെ ഒന്ന് നോക്കട്ടെ. അയ്യോ, ഓക്കെ. അപ്പോൾ അതെ, വലയെടുത്ത് നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഗാറൂട്ടൻ ദേ വന്ന് നിൽക്കുന്നു. അപ്പോൾ നമ്മളെ ഗാറൂട്ടൻ്റെ ടാങ്കിലോട്ടാണ് ഞാൻ നമ്മൾ ഇവനെ ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയത്തില്ല, എന്നാലും നമുക്ക് നോക്കാം. യെസ്, ടെമ്പറേച്ചർ ടാലിയാവും അവിടെ കിടക്കട്ടെ. നല്ല രീതിയിൽ ചവർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇല പൊഴിയുന്ന സീസണായല്ലോ. പിന്നിപ്പം കുറച്ചുകൂടെ നല്ല രീതിയിൽ ചവർ പൊഴിക്കലായിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് വൃത്തിയാക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മെയിൻ ടാങ്ക് ഓപ്പൺ ചെയ്യാം.
ഓക്കെ, അവന്മാരൊക്കെ അതെ അവിടെ കിടപ്പുണ്ട്. നോക്കി കുറച്ചും കൂടി ആൾക്കാർ വരാനുണ്ട് കേട്ടോ. അതാണ് ഇച്ചിരി ഫ്രീ ആക്കി നമ്മൾ ഇട്ടേക്കുന്നത്. അവർ കുറച്ച് അടിപൊളിയായിട്ട് നടക്കട്ടെ, ഒറ്റയ്ക്ക് നടക്കട്ടെ, ഒറ്റം കയറിയിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇതേ നമ്മളെ ഫീഡ് കൊണ്ടുവന്ന് നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് ഇറക്കി ഇട്ട് കൊടുക്കാം. അപ്പോൾ നിധിയെ വിളിക്കട്ടെ, നിധിയെ വിളിച്ച് നമ്മൾ എന്താ പർച്ചേസ് ചെയ്തതെന്നൊന്ന് കാണിച്ചു കൊടുക്കാം. നമുക്ക് തൽക്കാലം ഈ ഡോർ അങ്ങ് അടച്ചേക്കാം. അപ്പോൾ കണ്ടായിരുന്നല്ലോ, നിധി തുറന്നു പോയിക്കോ. പക്ഷെ ഇത് ഫീഡല്ല, ഇത് കുഞ്ഞു മോൺസ്റ്റർ ഫിഷസാണ്. ഇതിൽ നീ എന്നെ വഴക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ, നമ്മൾ ഇന്ന് നമ്മളെ മോൺസ്റ്റർ ഫിഷസിന് ഫീഡായിട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഗോൾഡ് ഫിഷിനെ കൊടുത്തിട്ടുണ്ട്, ബ്രാസിനെ കൊടുത്തിട്ടുണ്ട്, പിന്നെ മോളിസിനെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് കൊടുക്കാൻ വേണ്ടി പോകുന്ന ആരെയാണ് നോക്കട്ടെ, ആരെയാ? കോഴിക്കാർപ്പുകളെയാ. അതെ, ഇതെല്ലാം കോഴിക്കാർപ്പുകളാണ്. ഉണ്ടല്ലേ, എവിടെ പോവാന്ന്? കുളത്തിലോട്ടല്ല, ഇത് ഫീഡിങ്. ഇല്ല ഇല്ല ഇല്ല, അത് ഗോൾഡ് ഫിഷ് നമ്മൾ വളർത്താറുണ്ടല്ലോ, വളർത്തുന്ന ഫിഷിനെ തന്നെ നമ്മൾ ഫീഡിനും കൊടുക്കുന്നത്. അതുപോലെ തന്നെയാണ്. നോക്കി, ഒരു വവ്വാൽ വന്നിരിക്കണം നോക്കിയാൽ നമ്മൾ ഗ്രില്ലിൽ തുറന്ന് വിട്ടേക്കണോണ്ട് ഇവിടെ വന്ന് നയിക്കുക. ഓക്കെ, അപ്പോൾ നിധി പൊട്ടിച്ചെടുത്തോ, ഒരാളെ പിടിച്ച് കാണിച്ചു തരാം. അതേ നിധി, ഹെഡിൽ റെഡൊക്കെ ഉള്ള ചിക്കനൊന്നും ഇവ എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് ലൈവ് കൊടുക്കാം. ആദ്യമായിട്ടാണ് നമ്മൾ കോഴിക്കാർപ്പിനെ ഫീഡാക്കി കൊടുക്കുന്നത്. കേട്ടു വരുമോ, പറഞ്ഞിട്ടോ, വരുന്നുണ്ട്. ഓ, എടുത്തു. ഇടേണ്ട താമസം. ഇവ ഓട്ടിച്ചിട്ട് പിടിക്കാൻ കുറച്ച് കഷ്ടപ്പെടും കേട്ടോ, കാരണം നമ്മുടെ ബ്രാസിനെ പോലെ ഗോൾഡ് ഫിഷിനെ ഒന്നും കിട്ടുന്ന പോലെ ഇവനെ കിട്ടത്തില്ല. ഗാറിനാണ് ഫുഡ് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷെ ഗാറിന് കൊടുക്കുന്നതിന് മുന്നേ തന്നെ വേറൊരാളും കൂടി ഉണ്ട്. ഇത് നടച്ചതി, നമ്മുടെ ഗാറിൻ്റെ സ്വഭാവം പണ്ട് ഇതിൻ്റെ അകത്ത് കിടന്ന പോലത്തെ സ്വഭാവമാണ് ഇപ്പോൾ അവൻ്റെ സ്വഭാവം. ഭയങ്കര അഗ്രഷനല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു അവ ഒറ്റയ്ക്ക് ജീവിച്ചിട്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ അവൻ്റെ സ്പോട്ടഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സ്പോട്ടഡ് ഇട്ട് കൊടുത്തതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു കുഞ്ഞു ഷാർക്ക്. എങ്ങനെയുണ്ട്, എന്താ എന്തോ ഒരു കള്ള ലുക്കാണല്ലോ. എന്തടി ഈ ഷാർക്കിന് എവിടെ ഇടാൻ വേണ്ടിയിട്ടാണ് നീ ഇപ്പോൾ മനസ്സിലായത്? ടാങ്കിലോ? ബ്ലാക്ക് ഷാർക്ക് തന്നെ നമ്മുടെ ഒരു നാലെണ്ണം ഉണ്ട് കേട്ടോ. വൈറ്റ് ഷാർക്ക് അഞ്ച് വൈറ്റ് ഷാർക്കുണ്ട്. അവൻ്റെ ഇനിയിപ്പോൾ ആ ടാങ്കിൽ ഇടത്തില്ല. അവൻ ഇടുന്നതിന് മുന്നേ ആദ്യം നമുക്ക് ഗാറിന് ഫുഡ് കൊടുക്കാം, ഇല്ലെങ്കിൽ ഗാർ ആദ്യം അവനെ ഇവനെ അടിക്കും. നമ്മൾ സ്പോട്ടഡ് എവിടെ? സ്പോട്ടഡിനെ തിന്നോ ഇവൻ? നമ്മൾ സ്പോട്ടഡ് ക്യാച്ച് ഫിഷിനെ എൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അവനെ കാണാനില്ല. വാലെവിടെ? പക്ഷേ ഇപ്പം അവനെ പേടിപ്പിച്ചാലേ ഗാർ പിന്നെ ഫീഡ് എടുക്കത്തില്ല. ഓക്കെ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം, ഞാൻ ഫീഡ് എടുത്തിട്ട് വരട്ടെ. ഈ ബഹളത്തിൽ അവൻ ഫീഡ് എടുക്കുമെന്ന് അറിഞ്ഞുകൂടാ, നോക്കി നോക്കാം. ഓ ഓ, പിടിച്ച് 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 പിടിച്ച്. ഇപ്പോഴേ നമ്മളെ ഷാർക്കിനെ കൊണ്ട് ഇറക്കിയിട്ട് കൊടുത്തിരുന്നെങ്കിലോ, ആദ്യത്തെ അടി ഷാർക്കിന് കിട്ടിയേനെ. സത്യം പറഞ്ഞാൽ നമുക്ക് മമ്മിക്ക് ഇതിൻ്റെ യഥാർത്ഥ സ്വഭാവങ്ങളൊന്നും അറിയത്തില്ല. മമ്മി വിചാരിക്കുന്ന നോർമൽ ഫിഷിനെ നമ്മൾ വളർത്തും പോലെയാണ് വളർത്തുന്നതാണ്. നമ്മൾ ലൈഫ് ഫീഡ് കൊടുത്താണ് ഇവരെ വളർത്തുന്നതെന്നും മമ്മിക്ക് അറിയത്തില്ല. കയറി നമ്മൾ ഇതിലോട്ട് നമ്മളെ ഫിഷിനെ തട്ടയാണ്. ഓ, അവൻ കയറുന്ന ബഹളം ഉണ്ടാക്കി. ഒരു ഗ്രീൻ ഷെയ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ അവന്. അത് നമ്മൾ ലേറ്റ് ആക്കുന്നില്ല, ഗാറിൻ്റെ കൂട്ടത്തിൽ ഇടാൻ വേണ്ടി പോവേണേ. പോട്ടെ, യെസ്, ഇത് പോയേട്ടോ. ഗാറിൻ്റെ അടുത്തേക്കാണല്ലോ പോകുന്നത്. ഞാനിച്ചാൽ ഗാറിൻ്റെ കുറച്ച് സൈസെങ്കിലും വരുമെന്ന്, പക്ഷേ ഗാറിൻ്റെ അടുത്ത് പോലും വരുന്നില്ല കേട്ടോ അവൻ. നമ്മളെ സ്പോട്ടഡ് ഇതിൻ്റെ തന്നെ ജീവനോട് ഉണ്ടോ നോക്കട്ടെ. ആ, ഉണ്ട് 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 കേട്ടോ. അവന് വല്ല ഡാമേജും പറ്റിയാണെന്തോ നോക്കട്ടെ. യെസ്, അവനത് വെളിയിലെടുത്തു. ഓ, അവന് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അവന് വേറെ സീനൊന്നുമില്ല, വളരെ അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. പോട്ടറാ പിന്നെ. ഓക്കെ, സെറ്റ്. എനിക്കൊന്ന് ഗാറിനെ പേടിച്ചാണെന്ന് തോന്നുന്നു ഇപ്പം ഒളിച്ചു കിടക്കുന്നത്. ഗാറിൻ്റെ സ്വഭാവം ശരിയാവാൻ വേണ്ടി നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഫിഷസിനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നാണോ അഗ്രഷൻ കാണിക്കുന്നത് അന്ന് ഇവരെ നൈസായിട്ട് പിടിച്ച് മാറ്റും. അന്ന് വരേക്കും നമ്മൾ കുറച്ച് കുറച്ച് ഫിഷസ് ഇതേപോലെ ആഡ് ചെയ്യും കേട്ടോ. നമുക്കൊരു ഫിൽട്ടർ സിസ്റ്റം കൂടി ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്യാം. അപ്പോൾ അതെ, നമ്മളെ ബാക്കി വന്ന് നമ്മൾ ഫീഡിങ് ഫിഷസിനെ എടുത്ത് നമ്മളതെ അതിൻ്റെ അകത്ത് ഇടും കേട്ടോ, അവിടെ കിടന്നോളും. അപ്പോൾ നീ നമുക്ക് വീഡിയോ എൻ്റെ ചെയ്താലോ, ഇഷ്ടപ്പെട്ടു എന്തായാലും ആളെ, അടിപൊളിയല്ലേ. അപ്പോൾ എന്തെങ്കിലും അഗ്രഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പിടിച്ച് മാറ്റാം, ഈ ടാങ്കിലൂടെ നമുക്ക് മാറ്റാം. ഓക്കെ, അപ്പോൾ അതെ, നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. അപ്പോൾ ഇതിലൂടെ നല്ല നല്ല വീഡിയോ ഉണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത് തന്നെ ഇപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ മേടിക്കണം. അപ്പോൾ അതുവരെ നിധി ബൈ.
ബൈ. അപ്പോൾ പുതിയ ആൾക്കാരൊക്കെ ഇവിടെ സുഖമായിട്ട് കിടക്കട്ടെ. പിന്നെ നമ്മൾ ഈ ടാങ്കിലോട്ട് കുറച്ച് വലിയ സൈസ് ആൾക്കാരെ ഞാൻ നോക്കുന്നുണ്ട്, ഇതുവരെ കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളെ പരിചയത്തിൽ എവിടെയെങ്കിലും ഷെവൽനോസോ അല്ലെങ്കിൽ റെറ്റൈലോ നമ്മൾ ഈ ഷാർക്കോ അങ്ങനെ എന്തെങ്കിലും ഏകദേശം 1 ഫീറ്റ് എന്തായാലും നമുക്ക് വേണം. 1 ഫീറ്റ് ഉള്ള ഏതെങ്കിലും ആൾക്കാരുണ്ടെങ്കിൽ പറയണം കേട്ടോ, നമ്മൾ ഉറപ്പായിട്ടും മേടിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ മേടിക്കണം. ശരി.